പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. എൻ്റെ ഓരോ വീഡിയോയും കണ്ടിട്ട് അത്രമേൽ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അത്രമേൽ നല്ല കമൻറ്റുകളും, ചിലരൊക്കെ പൊട്ട കമൻറ്റുകൾ ഇടാറുണ്ട്. ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല, വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങട്ടെ. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നുംകുളത്തിനടുത്ത്, കുന്നുംകുളത്തുനിന്ന് 8 കിലോമീറ്റർ ചരക്കൽ സെൻ്റർ എന്ന് പറയും, അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ചരക്കൽ നേർച്ചയോട് അനുബന്ധിച്ചിട്ടുള്ള ഗജസംഗമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കൊമ്പന്മാരൊക്കെ അവരവരുടെ ടീമുകാർ അണിനിരത്തുന്ന മഹനീയമായ കാഴ്ച. ഈ ചരക്കൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററുള്ള മലപ്പുറം ജില്ലയ്ക്ക്, തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിലാണ് ഈ സംഭവം. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ഏത് രാജ്യക്കാരാണോ എന്നല്ല, ഒരു അഭിപ്രായം. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആളാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏതൊരു ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും, രാത്രി അല്ലെങ്കിൽ ഒരു ചില പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും, രാത്രി 10 മണിക്ക് ശേഷം വാദ്യഘോഷങ്ങൾ, അതായത് വല്ല സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് അനുവദനീയമല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ അവിടുന്ന് 2 കിലോമീറ്റർ പോയി മലപ്പുറം ജില്ലയിൽ, അവിടെ അടിപൊളി പുരിപ്പൻ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ജില്ലയ്ക്കും തമ്മിൽ പ്രത്യേക നിയമങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് യെസ് എന്ന് പറയണം. കാരണം ഒരുപാട് ഒരുപാട് ഏറ്റവും കൂടുതൽ തന്നെ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. പെരുന്നാളുകളും പള്ളിപ്പെരുന്നാളുകൾ നേർച്ചകൾ, അതായത് പള്ളിപ്പെരുന്നാളുകളും നേർച്ചകളും മുസ്ലിം പള്ളി നേർച്ചകളും മറ്റ് ജില്ലകളിൽ നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവിടെ അമ്പ പെരുന്നാൾ, അങ്ങനെ പല പേരുകളിലാണ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആന, അതുപോലെ തന്നെ ബാൻഡ് സെറ്റ്, തമ്പോലം, ഇതര പരിപാടികളായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ പൂരം, പല സ്ഥലങ്ങളിലും പൂരങ്ങളും വേലകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കുതിരവേലയുണ്ട്, പൂരമുണ്ട്, അതുപോലെ തന്നെ വെടിക്കെട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ കുത്തിയോട്ടം, തേര്, അങ്ങനത്തെ ഒരു സെപ്പറേറ്റ് കാര്യങ്ങൾ നടക്കുമ്പോഴും തൃശ്ശൂർ ജില്ലയ്ക്ക് എല്ലാവിധ പ്രത്യേകതകളോടും കൂടിയിട്ട് ഉത്സവങ്ങളും പെരുന്നാളുകളും നേർച്ചകളും നടക്കുന്ന ഒരു സ്ഥലം. ഈ ഉത്സവങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേര് ജീവിച്ചു പോകുന്നുണ്ട്. ബലൂൺ വിൽപ്പനക്കാർ, അലുവ കച്ചവടക്കാർ, കരിമ്പ്, ഇതൊക്കെ ഈ ഗണത്തിൽ വിടും. മുറുക്കാൻ കച്ചവടം, ഈ മുറുക്കാൻ കച്ചവടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ മുറുക്കാൻ ഓപ്പണായിട്ട് വെക്കാം, നേരെ പറിച്ച് തൃശ്ശൂർ മുറുക്കാൻ ഓപ്പണായിട്ട് അങ്ങനെ വിൽക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന കാര്യമാണെങ്കിൽ യെസ് പറയണം കേട്ടോ. ഇപ്പം ഇവിടെ നമ്മൾ വേറെ ഏതൊക്കെയോ കാര്യങ്ങളിലേക്ക് കടന്നു വന്നു. ഇവിടെ കണ്ടില്ലേ ഒരു പയ്യൻ ആനപ്പുറത്ത് കയറിയിട്ട് തോക്ക് ചൂണ്ടിയിട്ടേക്കാണ്. ഇവിടെ പ്രത്യേക ഒരു ഹരരാണ് ആന എന്നൊക്കെ പറഞ്ഞ്, എന്ത് വില കൊടുത്തും ആനേനെ മേടിക്കും. ഇപ്പം അടുത്ത് ഞാൻ ഈ ഇതിൻ്റെ അടുത്ത് തന്നെ, ഇത് ചരക്കൽ സെൻ്ററാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കാട്ടാമ്പല അമ്പലമുണ്ട്. 8,08,000 രൂപയ്ക്കാണ് തൃക്കടവൂർ ശിവരാജുവിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ പലരും കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്, 8,08,000 രൂപയ്ക്ക് തൃക്കടവൂർ ശിവരാജുവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, പലരും കമൻറ്റ് ചെയ്യാൻ വായിച്ചു. ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതുപോലെ വീഡിയോയിലൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇതിനു പറ്റിയിട്ട്. നിങ്ങൾക്കൊരു വീഡിയോ വെച്ച്, പാവങ്ങൾക്കൊരു വീഡിയോ വെച്ച് കൊടുത്തൂടെ, പാവങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുത്തൂടെ. ക്വസ്റ്റ്യനൊക്കെ കറക്റ്റാണ്. പാവപ്പെട്ടവരെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ താങ്കളൊക്കെ പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം ആനക്കാർ, പിന്നെ ഈ ആനകളെ കാണാൻ വരുന്ന ആൾക്കാർ വേറെ രീതിക്ക് ചിന്തിച്ചൂടെ. ഒരു ആന അവിടെ 3 ലക്ഷം രൂപയ്ക്ക് വരികയാണ്. ശരിയാണ്, അവരുടെ ദേവസ്ഥാന ലാഭം ഉണ്ടാവും. ആ ദേവസ്വത്തിൻ്റെ ലാഭം കൊണ്ട് അവരെന്തൊക്കെ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ. പിന്നെ ഇവരെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, ഇത്രയും ലേല തുകയ്ക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരും. ഈ കാണാൻ വരുമ്പോൾ ഒരു സോഡ സർവത്ത്, ഒരു മുറുക്കാൻ, ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് കാണുന്നവരുണ്ടാവും. അപ്പോൾ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ടുപോകും. അപ്പോൾ കച്ചവട സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് കൂടും. അപ്പം അങ്ങനെ ആ രീതിക്കും ചിന്തിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം സേവനത്തിന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ പരിപാടികളൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ.
അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെ എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ഇതുപോലത്തെ ഒക്കെ കമൻസാണ് വരുന്നത്. ഒരുപാട് വാദ്യക്കാരുണ്ട്. ഈ വാദ്യക്കാർക്കൊക്കെ ഒരു സീസണിൽ മാത്രമാണ് ഇവർക്ക് ഈ ബാൻഡ് സെറ്റിന് തന്നെ ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ മാത്രമാണ് അവർക്ക് പൈസ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു കൈരളി ചാലക്കുടി, രാഗദീപം മുണ്ടത്തിയോട്, സെൻറ്റ് മേരീസ് വരന്തരപ്പള്ളി, അങ്ങനെ ഒത്തിരി പേര് ടീമുണ്ട്. ആ ടീമെന്ന് പറഞ്ഞാൽ അവർ പൊന്നുംവിലയ്ക്കാണ് ഞങ്ങളുടെ അവിടേക്കൊക്കെ വരുന്നത്. 300,000, 200,000 ഒറ്റ നേരത്തെ പരിപാടി, 2 നേരത്തെ പരിപാടിക്കൊക്കെ ഇത്രയും രൂപയിലാണ് വരുന്നത്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള സ്ട്രഗിൾ ചെയ്തിട്ട് ഈ 6 മാസം പുതിയ പാട്ടുകൾ വരുമ്പോൾ പുതിയ പാട്ടുകൾ പഠിക്കണം. അപ്പോൾ ഈ പരിപാടി, അപ്പോൾ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് ആന, ഒരു നല്ല ആന വരണമെങ്കിൽ നല്ല ടീമിനെയും കൊണ്ടുവരും. അപ്പോൾ ആ ടീമിൻ്റെ ഉപഭോക്താക്കൾ അവരുടെ കുടുംബക്കാരും കൂടിയിട്ടാണ്. അപ്പോൾ ദയവായിട്ട് ഒരു ആനേനെ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീട് വെച്ച് കൊടുത്തുകൂടെ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ നിർത്തിയാൽ വളരെ നന്നായിരിക്കും. ചെക്കൻ വെടിവെപ്പ് നിർത്തുന്നില്ല മേലെ നിന്നിട്ട്, വെടിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുക. അത് ചെറുക്കൻ സെൻറ്ററിലാണ്, അറഫ കല്യാണ മണ്ഡപത്തിൻ്റെ മുമ്പിലായിട്ടാണ് ഈ സംഭവം. ഇത്ര ജനങ്ങളാണെന്നറിയൂ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കണ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് 2024 ആ ഓക്കെ, ഇപ്രാവശ്യം ഇത്തിരി തിരക്ക് കുറവാകുന്നുണ്ട് ആനകളും ചെറുക്കിലി കഴിഞ്ഞ മുൻ വർഷങ്ങളെ കാട്ടി അപേക്ഷിച്ച്. എന്തെന്നെങ്കിലും പലരുമായിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിലും അതിഗംഭീരമായിട്ട് ഞാൻ പല വീഡിയോകളും നേർച്ചരട്ടുണ്ട്, ചെറുക്കിൽ നേർച്ചര. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ചെറിയൊരു ക്ഷീണം എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് പല കാരണങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലും ഗംഭീര പരിപാടികൾ നടന്നിരുന്നു, മോശമെന്നല്ല. അവർ ചെയ്ത പരിപാടീനെ അത്ര കണ്ട ഒരു ഒരു ഇത് കിട്ടിയില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് അതിഗംഭീര പരിപാടിയാണ്. അടുത്ത പ്രാവശ്യം 2025 ജനുവരിയിൽ അതി സൂപ്പറായിട്ടുള്ള പരിപാടിയാണ് നടത്താനുള്ള പരിപാടി ആസൂത്രണം ചെയ്തേക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണ് ബായ്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. സ്നേഹത്തിന് സ്നേഹം, ആഘോഷത്തിന് ആഘോഷം, ഇതെല്ലാം മാറ്റിവെച്ച ഒരു പഴഞ്ഞിക്കാരനെ അല്ലെങ്കിൽ ഒരു കുന്നുകുളക്കാരനെ തൃശ്ശൂരുകാരനെ വേറെ ചിന്തകളൊന്നുമില്ല. എന്ത് പണിയുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു പരമാവധി ഒരു ആഘോഷത്തിന് പങ്കെടുക്കാണ്ട് ആരും മാറി നിൽക്കുന്നതായിട്ട് അറിവില്ല. ആഘോഷങ്ങളുടെ നാടായ പഴഞ്ഞി, ചിറക്കല, കാട്ടകാമ്പാൽ, കുന്നുംകുളം, ഞങ്ങളുടെ നാടിനെ പറ്റി അറിയാത്തവരെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട്, എൻ്റെ യൂട്യൂബ് അല്ല, ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെർച്ച് ചെയ്യാം ഞങ്ങളുടെ നാടിനെ പറ്റി അറിയാം. ദാറ്റ്സ് വൈ ഞാൻ എൻ്റെ പേരിട്ടേക്കുന്നത് സുമേഷ് പഴഞ്ഞിക്കാരൻ. നാടിനോടുള്ള അതിയായ സ്നേഹത്തിൻ്റെ ഒരർത്ഥം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇതുവരെ കണ്ടിരുന്നവർക്ക് നമസ്കാരം.